എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ സ്ഥിരമായിട്ട് ഉള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഹു ആം ഐ എന്നുള്ളതാണ്. എൻ്റെ ചോദ്യം അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസപ്പെടുത്തി ഹൂ ഈസ് ഗെറ്റിംഗ് എൻലൈറ്റൻഡ് എന്നുള്ളതാണ് ചോദ്യം. അത് ചോദിക്കാനുള്ള ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ഗുരുവിനെ, ഒരു എൻലൈറ്റൻഡ് ആയ ഒരു ഗുരുവിനെ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അദ്ദേഹം ഒരു എൻലൈറ്റൻഡ് ബീയിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നമുക്ക് എൻലൈറ്റൻഡ് സോളെന്നോ എൻലൈറ്റൻഡ് മൈൻഡ് എന്നോ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ചർച്ചകൾ തന്നെ സാറ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, സോൾ എന്ന് പറയുന്നത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്, ആത്മാവിനെ നിൽക്കുന്ന ഒരു വസ്തുതയാണ്. മൈൻഡ് എന്ന് പറഞ്ഞാലും മൈൻഡ് അല്ല എൻലൈറ്റഡ് ആവുന്നത് എന്നും നമുക്ക് ലോജിക്കലി പറയാൻ പറ്റും. അവസാനം നമ്മൾ എൻലൈറ്റഡ് ബീയിങ് എന്ന ഒരു പ്രയോഗത്തിൽ മാത്രമേ നമുക്കത് കൊണ്ട് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് ഹൂ ഈസ് ഗെറ്റിംഗ് എൻലൈറ്റൻഡ് എന്നുള്ളത്. നമ്മുടെ പ്രയോഗത്തിൽ അങ്ങനെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ബീയിങ് എന്ന് പറയുന്നത് ഓൾറെഡി എൻലൈറ്റൻഡ് ആയിട്ടുള്ളൊരു സംവിധാനത്തിനെയാണ് ബീയിങ് എന്ന് വിളിക്കുന്നത്. എൻലൈറ്റൻഡ് ആയിത്തീരുക എന്ന് പറയേണ്ടത് ബിക്കമിങ്ങിനെ സംബന്ധിച്ച ഒരു കാര്യമാണ്. ബീയിങ് എന്ന് പറയുന്നത് സമഷ്ടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അവൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള സത്തയാണ് ബീയിങ് എന്ന് പറയുന്നത്. ആ സത്തയെ മറന്നുകൊണ്ട്, എസൻസിനെ മറന്നുകൊണ്ട് അവൻ ആയിത്തീരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് പകർന്നാട്ടങ്ങൾ എന്ന് പറയുന്നതിനെയാണ്, അതിൽ നിന്ന് വിട്ട് തിരിച്ചു പോകുന്നതിനെയാണ് എൻലൈറ്റൻഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. എൻലൈറ്റൻമെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻലൈറ്റൻഡ് ബീയിങ് എന്ന് പറയുന്നത് പൊതുവേ സംസാരത്തിൽ വരുന്ന പല തെറ്റുകളിലൊന്നായിട്ട് മാത്രമേ കാണേണ്ട ആവശ്യമുള്ളൂ. ശ്രീനാഥ് ചോദിച്ചാൽ നല്ലൊരു ചോദ്യമാണ്, എൻലൈറ്റൻഡ് മൈൻഡാണോ എന്ന് ചോദിക്കാം. അതൊരു രണ്ടാമത്തെ കാര്യമാണ്. മൈൻഡാണ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു സത്യം വെച്ചുകൊണ്ട് നമുക്കതിനെ പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കാറുണ്ടല്ലോ, എന്തുകൊണ്ട് ഗൗതമ ബുദ്ധൻ ആത്മാവിനെക്കുറിച്ച് മിണ്ടാതിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുദ്ധന്മാർക്ക് ആർക്കും തന്നെ, ബോധപ്രാപ്തി ആയിരിക്കുന്നവർക്ക് ആർക്കും തന്നെ ആത്മാവിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, എല്ലാവരുടെയും ആത്മാവ് ഒന്നാണെന്നുള്ള തിരിച്ചറിവ് എത്തിക്കഴിഞ്ഞു. ഈ ആത്മാവ് ഒന്നായി ഇരുന്നു കൊണ്ട് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന ഭാവനകളിൽ, മനസ്സിൻ്റേതായ ഭാവനകളിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നവർക്ക് ഡിസ്റ്റിങ്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ വ്യത്യാസമുള്ളത് മനസ്സുകളിലാണ്. അപ്പോൾ ആ മനസ്സുകളാണ് അതിൻ്റെ വ്യതിയാനങ്ങളിൽ നിന്നുള്ള ഏകതയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ആ ഡൈവേഴ്സിറ്റിയിൽ നിന്ന് യൂണിറ്റിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻലൈറ്റൻഡ് മൈൻഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ശരിയാണ്. പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് മൈൻഡ് ഇല്ല, നോ മൈൻഡ് സ്റ്റേറ്റ് ആയിട്ട് പറയുന്നു. മനസ്സുള്ളിടത്ത് എൻലൈറ്റൻമെൻറ്റ് ഇല്ല എന്നാണ്, ബോധമില്ല എന്നുള്ളതാണ്. മനസ്സ് എവിടെ പ്രവർത്തിക്കുന്നു അവിടെ ബോധമില്ല, ബോധരഹിതമായിരിക്കുന്നൊരവസ്ഥയാണ് എന്നാണ് പറയുന്നത്. ആത്മീയ കാഴ്ചപ്പാടുള്ളവരെല്ലാം സംസാരിക്കുന്നത് അങ്ങനെയാണല്ലോ കേട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൈൻഡ് നോ മൈൻഡ് സ്റ്റേറ്റിലാണ് ബോധപ്രാപ്തി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഇത് അവിടെയും ഒരു ഫങ്ഷണൽ മൈൻഡ് ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. കാര്യമാത്ര പ്രസക്തമായിരിക്കുന്ന നിർവാഹക സ്വഭാവമുള്ള ഒരു മൈൻഡ് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മൈൻഡ് കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് ഇൻ എ ഡിഫറൻറ്റ് മാനർ. മനസ്സ് വീണ്ടും തുടരുന്നു, മറ്റൊരു രീതിയിലാണെന്നുള്ളതേ ഉള്ളൂ. ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തുടരുന്നുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ഷൻ വരുന്നു. ഇലക്ഷൻ വരുമ്പോൾ സർക്കാർ ഇല്ലാതാകുന്നെങ്കിൽ പോലും ഒരു കെയർടേക്കർ ഗവൺമെൻറ് നടക്കുന്നു എന്ന് പറയുന്നത് പോലെ, കെയർടേക്കർ ഗവൺമെൻറ് എന്ന് പറയുന്നത് നാമമാത്രമായിരിക്കുന്ന ഫങ്ഷണലായിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. അതുപോലെ നിർവാഹകപരമായിരിക്കുന്ന ഒരു മനസ്സ് ബോധപ്രാപ്തൻ്റെ കാര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിയേണ്ടി വരും. അതിൽ കൂടെയാണ് എല്ലാ അനുഭവങ്ങളും കടന്നു പോകുന്നത്. അനുഭവങ്ങൾ എന്ന് പറയുന്ന പ്രകൃതിയുടെ, ക്ഷമിക്കണം, പ്രപഞ്ചത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും, പ്രപഞ്ചമായി തീരുന്ന ബോധത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും മനസ്സിൻ്റെ സാന്നിധ്യം അത്യാപേക്ഷിതമാണ്. അതുകൊണ്ട് മനസ്സ് തന്നെയാണ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് എന്ന് നാസ്തിക സൂക്തം പറയുന്നതെന്നുള്ളത് നമ്മൾ ഓർത്തു നോക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
മനസ്സ് എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കണം എൻലൈറ്റൻഡ് ബീയിങ് എന്ന് പറയേണ്ടത്, എൻലൈറ്റൻഡ് മൈൻഡ് എന്നൊക്കെ പറയേണ്ടത്. അതിൽ തെറ്റൊന്നുമില്ല എന്ന് തിരിച്ചറിയേണ്ടി വരും. പക്ഷേ പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് തെറ്റാണെന്ന് വാദിക്കുന്നവരുണ്ടാവാം. ഇനി വേറെ ഒന്നും കൂടെ ചോദിച്ചാൽ പറഞ്ഞല്ലോ, മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതായിട്ടാണല്ലോ ഓർക്കുന്നത്. ശ്രീനാഥ് വേറെ ഒന്നും കൂടെ പറഞ്ഞല്ലോ എന്താണ്? മനസ്സെന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് പോയി, നമ്മള് ഈ പ്രപഞ്ചമുള്ള കാലം വരെ ഏതെങ്കിലും ബോഡി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അത് ഓക്കെ, അത് ചോദ്യം വേറെ. രണ്ടാമത്തെ ചോദ്യമാണ് എൻലൈറ്റൻഡ് ബീയിങ് ആണോ എൻലൈറ്റൻഡ് മൈൻഡ് ആണോ പിന്നെ ഒന്നുകൂടെ ചോദിച്ചല്ലോ, എൻലൈറ്റൻഡ് സോളോ? പക്ഷെ സോൾ എന്ന് പറയുന്ന പ്രചാരത്തിലുള്ള ഒരു പ്രയോഗമാണ്. സോൾ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. എല്ലാവർക്കും സോൾ എന്ന് പറയുന്ന ഒരു കാര്യത്തെ വെച്ചുകൊണ്ടാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ആത്മാവിനെ നിഷേധിച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ പാപമായിട്ട് കാണുന്നൊരു അവസരമാണ്. ശരി, രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചർച്ചകളിൽ നിന്ന് സംസാരിച്ചിട്ടുള്ള കാര്യം വെച്ചിട്ട് അത് ആ ടെർമിനോളജി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് സാർ. എൻലൈറ്റൻഡ് സോൾ എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് നമ്മൾ ചർച്ച ആർച്ചർ സാർ പറഞ്ഞിട്ടുള്ള സോള് എല്ലായിടത്തും നടത്തിയതാണ്. അപ്പൊ എൻലൈറ്റൻഡ് മൈൻഡ് എന്നും പറയാൻ പറ്റാത്തത്, മൈൻഡ് എന്ന് പറയുന്നത് അനുഭവത്തിന് വേണ്ടി മാത്രം ഡിവൈസ് ചെയ്തിരിക്കുന്നതായതുകൊണ്ട് നമ്മൾ സാറ് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഞാനും മറ്റാളും നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത് മനസ്സിന്റെ മാത്രം ഉള്ള വ്യത്യാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മനസ്സിന്റെയും ശരീരത്തിന്റെയും. അപ്പോ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുന്നത് മനസ്സാണ്, പക്ഷേ ഒരു എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേജിന്റെ അപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും ആ മനസ്സിനെയും ട്രാൻസെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, പക്ഷേ ഒരു എൻലൈറ്റ്മെന്റ് ആയ ഒരാളെ സംബന്ധിച്ചോളം അവിടെയും സാർ പറഞ്ഞിട്ടുണ്ടല്ലോ അവസാന സമയം ഒരു കൂടിയിട്ട് നിൽക്കുന്നു പറയുമ്പോൾ ഒരു ഡിസ്റ്റിങ്ഷൻ അവിടെയും നിൽക്കുന്നുണ്ട്. അപ്പൊ ആരാണ് എൻലൈറ്റ്മെന്റ് ആവുന്നത് എന്നാണ്. അപ്പൊ ബേസിക് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ഈസ് ഗെറ്റിംഗ് എൻലൈറ്റ്മെന്റ് എന്ന ക്വസ്റ്റ്യൻ. അതെ, നമുക്ക് വീണ്ടും അതിലേക്ക് തിരിച്ചു വരാം. ഈ പറഞ്ഞതിനകത്ത് ഒരു കാര്യം ശ്രീനാഥ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവത്തിന് വേണ്ടിയാണ് മൈൻഡ് എന്ന് പറഞ്ഞു. എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന ബോധപ്രാപ്തി എന്ന് പറയുന്ന ഒരു അനുഭവം കൂടിയാണെന്ന് മറന്നുപോകരുത്. അതായത് അബോധാവസ്ഥയിലേക്ക് കടക്കുന്ന ഒരു മൈൻഡിനെ സംബന്ധിച്ചാണ് ബോധപ്രാപ്തിയുടെ ആവശ്യം. ബോധത്തിന് ബോധപ്രാപ്തി വേണം, വേണ്ടല്ലോ. ബോധം ബോധസ്വരൂപത്തിൽ തന്നെയാണ്. അപ്പോൾ ബോധപ്രാപ്തി എന്ന് പറയുന്നത് അനുഭവിക്കുന്ന ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അതിനകത്തെയും ഘടകമായിട്ട് മൈൻഡ് തുടരുന്നു എന്ന് മനസ്സിലാക്കിയേ ഒക്കുള്ളൂ. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ഇത്രയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനം വരെ ഈ പറഞ്ഞ ഇത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റൊരു തരത്തിലുള്ള ശരീരത്തിൽ, അതായത് സ്ഥൂല സൂക്ഷ്മാദികൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രം നാം വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്ഥൂല ശരീരത്തിലോ സൂക്ഷ്മ ശരീരത്തിലോ ഇല്ലെങ്കിൽ ഇവയൊന്നും ഇല്ല എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത് കൊണ്ടാണ്. അതൊന്നും അല്ലാതെ തന്നെ പലതരത്തിലുള്ള ശരീരങ്ങൾ ഉള്ളതിനെക്കുറിച്ച് നാം സംസാരിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള അതിസൂക്ഷ്മ പരാസൂക്ഷ്മ ശരീരങ്ങളിലുള്ള എല്ലാ തരത്തിലുമുള്ള ഏതെങ്കിലും എൻറ്റിറ്റി അത്തരത്തിലുള്ള ശരീരങ്ങളിലെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു മാനസിക പ്രതീകമായിട്ട് നമ്മൾ കാണാനൊക്കുള്ളൂ. കാരണം അവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടെങ്കിൽ അതൊരു ഭിന്നതയാണ്, അതൊരു ഈഗോയാണ്. സമഷ്ടിയായിരിക്കുന്ന ഈഗോയിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ട് ഞാൻ എന്ന് പറയുന്നൊരു ഈഗോ ഉണ്ട്. ഇപ്പോൾ ക്രിസ്തുദേവനെ ആരാധിക്കുന്നവർക്ക് ക്രിസ്തുദേവൻ്റെ ബെനവലൻസ് കൃപാവരം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ക്രിസ്തുദേവൻ്റേതായ ഒരു ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിക്കകത്ത് ക്രിസ്തുദേവൻ നിൽക്കണമല്ലോ. ഏത് ഗുരുക്കന്മാരുടെ കാര്യമായാലും അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഏത് ഗുരുക്കന്മാരുടെ കാര്യത്തിലും അത്തരത്തിലുള്ള പ്രാർത്ഥനകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപാസനകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവയ്ക്ക് ആ ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് നിലനിൽക്കുന്ന ഹൂ ഈസ് ഗെറ്റിംഗ് എൻലൈറ്റൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഫ്രെയിം വർക്ക്, അതായത് സ്ഥൂലമായിരിക്കുന്നത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പല ആവർത്തി വന്നും പോയി ഇരിക്കുന്നതാണ്. ബോഡി എത്രയോ വന്നു കഴിഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു ബോഡിയിൽ എൻലൈറ്റൻഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബോഡികളൊക്കെ എൻലൈറ്റൻഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് ബോഡിയാണ് എൻലൈറ്റൻഡ് എന്ന് പറയാനൊക്കില്ല. സോൾ എന്ന് പറയുന്ന ഓൾറെഡി എൻലൈറ്റൻഡ് ആയിട്ടുള്ളൊരു തത്വമാണ് എന്നുള്ളതുകൊണ്ട് അതിനെ എൻലൈറ്റൻഡ് എന്ന് പറയാനൊക്കില്ല. പിന്നെ ബാക്കി നിൽക്കുന്നത് മൈൻഡ് ആയതുകൊണ്ട് അതുകൊണ്ട് മൈൻഡ് എൻലൈറ്റൻഡ് ആണെന്ന് പറയേണ്ടി വരും. ഉത്തരം അതാണ്. പക്ഷേ ഈ വഴി എഴുതി കണക്ക് ചെയ്തിലേ മാർക്ക് കിട്ടൂല എന്ന് പറയുമ്പോൾ ഇപ്പറഞ്ഞ സ്റ്റെപ്പ് മുഴുവൻ വായിച്ചിട്ട് വേണം അത് പിടികിട്ടാൻ.
അല്ലെങ്കിൽ അത് ധരിക്കാൻ, അല്ലാതെ പ്ലെയിനായിട്ട് മനസ്സാണ് എൻലൈറ്റൻഡ് ആവുന്നത് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതൊരു നോ മൈൻഡ് സ്റ്റേറ്റാണ്. എന്നാൽ അവിടെ ഒരു ഫങ്ഷണൽ മൈൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ ഉള്ളത് കൊണ്ടും ഒരു എൻറ്റിറ്റി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടും ഒക്കെ നമുക്ക് പറയാൻ എളുപ്പം അല്ലെങ്കിൽ പറയാൻ സാധുതയുള്ളത് മൈൻഡ് തന്നെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സാറിൻ്റെ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അതിസൂക്ഷ്മ ശരീരമായിട്ട് ഉള്ള ഒരു ബോഡിയിലായിട്ട് വേണമെങ്കിലും എക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിസൂക്ഷ്മ ബോഡിയായിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ പോലും ആ ബേസിക് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് മൈൻഡ് തന്നെയാണ് എന്നല്ലേ സാർ ഇപ്പോൾ പറഞ്ഞു തന്നത്? മൈൻഡ് എന്ന് വിളിക്കാന്നേ പറഞ്ഞത്, ഞാൻ വളരെ പ്രത്യേകം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ്. ബോഡി എന്ന് പറയാൻ ഒക്കില്ല, സ്ഥൂലമായൊരു ശരീരമാണെന്ന് പറയാനൊക്കില്ല, കാരണശരീരമായിരിക്കുന്ന ആത്മാവാണെന്ന് പറയാനൊക്കില്ല. ഇത് രണ്ടും അല്ലാതൊക്കെ പിന്നെയുള്ള ബാക്കിയുള്ളത് മൈൻഡാണ് എന്നുള്ളത് കൊണ്ട് മൈൻഡിനെ ഉപയോഗിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അല്ല, ഒരിക്കലും ഈ പറഞ്ഞത് മൈൻഡാണ് എന്ന് പറയരുത്. കാരണം ശ്രീനാഥിൻ്റെ മൈൻഡല്ല രമണ മഹർഷിയുടെ മൈൻഡ്, തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. രണ്ടുപേരുടെയും കയ്യിലൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബോഡി ഒരുപോലെ തന്നെയാണ്, സംശയമില്ല. പക്ഷെ മൈൻഡ് രണ്ട് സ്ട്രക്ചറല്ലേ? അപ്പോൾ പിന്നെ ഇതിനെ എങ്ങനെ ഒരു മൈൻഡതൊരു കോമൺ പേരിട്ട് വിളിക്കാൻ പറ്റും? അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ വേറെ നിവൃത്തിയില്ല, മൈൻഡെന്ന് തന്നെ പറയേണ്ടി വരും. അല്ലാതെ വേറൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അല്ല, ഇനിയിപ്പോൾ നമുക്ക് ഒരു പുതിയ പേരിട്ട് ജംബോ എന്നൊരു സംഗതി ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞ് മൈൻഡിന് പകരൊരു പേരിട്ട് നമുക്ക് പറഞ്ഞാലൊരു രസകരമായ കാര്യമായിരിക്കും. പല സ്വാമിമാരും അങ്ങനെയൊക്കെ പറയുമായിരിക്കും. എന്തായാലും ഇവിടെ അതിനെക്കുറിച്ച് അങ്ങനെ പറയാനൊക്കില്ല. മൈൻഡെന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഘടകത്തിൽ തന്നെ നമുക്ക് ഊന്നി നിൽക്കാം. കാരണം മൈൻഡിൻ്റെ പല സ്വഭാവങ്ങൾ, മൈൻഡിൻ്റെ ഏറ്റവും ബേസിക്കായുള്ള സ്വഭാവം എന്തോന്നാണ്, ആത്മാവിൻ്റെ അല്ലെങ്കിൽ ബോധത്തിൻ്റെ പ്രതിഫലനം കൊണ്ട് എങ്ങനെയാണോ സൂര്യനിൽ സൂര്യൻ്റെ പ്രഭ കൊണ്ട് ചന്ദ്രൻ പ്രതിഫലിച്ച് അതിനകത്ത് ശൈതളിമയും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നത്, അതുപോലെ അനുഭവങ്ങൾ പ്രതിഫലിച്ച് കാണുന്നു. ഈ അനുഭവങ്ങൾ എവിടെ നിന്ന് വരുന്നു? അനുഭവങ്ങൾ ബോധത്തിൽ നിന്നല്ലേ ഉണ്ടാകുന്നത്? ബോധം തന്നെയാണ് വിഷയങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ബോധത്തിൽ നിന്നുള്ള വിഷയങ്ങളെ ഭിന്നമായി കണ്ടുകൊണ്ട് താൻ അനുഭവിക്കുന്നു എന്നൊരു പ്രതിഫലനം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതൊരു പ്രതിഭാസമായിരിക്കുന്നത്, ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം, ആ ഫെനോമിനലായിരിക്കുന്ന ആ ഒരു ഫങ്ഷനിങ്ങിൽ മൈൻഡ് എന്ന് പറയുന്നൊരു സംഗതിയാണ് നമ്മളവിടെ കാണുന്നത്. അല്ലാതെ ആ മൈൻഡ് എന്ന് പറയുന്നതിനെ ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മൈൻഡ് അല്ലെങ്കിൽ വേറൊരാൾക്ക് മാനസിക വൈകല്യം ഉണ്ടാക്കുന്ന, മനോരോഗം ഉണ്ടാക്കുന്ന മൈൻഡ് എന്നുള്ള ആ കോമൺ സംഗതികളിൽ എടുത്തിട്ട് കളയരുത്. അത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇവയെ കണ്ടിന്യൂ യുവർ ക്വസ്റ്റ്യൻ. സാറേ, ഇപ്പോൾ എൻലൈറ്റൻഡ് ആയ ഒരു ഒരാളെ സംബന്ധിച്ച് സാറിപ്പോൾ പറഞ്ഞു ഫങ്ഷനലായിട്ട് മാത്രം ഒരു ഒരു മൈൻഡ് ഉണ്ടാവുന്നു, അതായത് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. പക്ഷെ അതൊരു ഈഗോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? കാരണം ഈഗോ ക്രിയേറ്റ് ചെയ്താൽ മാത്രമല്ല, ഇപ്പൊ ശ്രീനാരായണ ഗുരു, രമണ മഹർഷി അങ്ങനെയൊക്കെ പറഞ്ഞൊരു അവർ രണ്ടുപേരും എൻലൈറ്റൻഡ് ആയിരിക്കുമ്പോൾ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു ബീയിങ് ആയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം. ആ, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ ഫങ്ഷനിങ്ങിനും ഈഗോ അത്യാവശ്യമാണ്. ആ ഈഗോ എന്ന് പറയുന്നത് പോലും സമഷ്ടിയായിരിക്കുന്ന ഈഗോയിൽ നിന്ന് ഫങ്ഷണലായിട്ടുള്ള വ്യഷ്ടി ബോധത്തിലേക്ക്, വ്യഷ്ടി ഈഗോയിലേക്ക് പെന്റിലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കോണം. എങ്ങനെയാണോ മൈൻഡിൽ വരുന്നത്, അതുപോലെ ഞാൻ എന്ന് പറയുന്ന ചെറിയ ഞാനും ഞാൻ എന്ന് പറയുന്ന വലിയ ഞാനും ഇതിങ്ങനെ ഒരു പെന്റിലും ആടുന്ന പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഉടുത്ത പിന്നെ വസ്ത്രം ധരിക്കുന്നത്, എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്, എങ്ങനെയാണ് പ്രസ്ഥാനം നോക്കി നടത്തുന്നത്, എങ്ങനെയാണ് പിന്നെ ഒരു അനുജനെ ഒരു സർവാധികാരിയായിട്ട് നിയമിക്കുന്നത്, എല്ലാങ്കിലും അതിനൊരു ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ളൊരു ഫങ്ഷണൽ ഈഗോ വേണം. ഈഗോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നമ്മൾ ആ പൊതുവെയുള്ള ഈഗോയെ സംബന്ധിക്കുന്ന പിന്നെ വേദാന്ത ഭാഷണം കേട്ടുകൊണ്ട് അയ്യേ അത് വളരെ മോശപ്പെട്ട കാര്യം എന്ന് തെറ്റിദ്ധരിക്കരുത്. എന്ത് എങ്ങനെയാണ് ഒരു നടക്കേണ്ടത്, എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീനാഥ് നടക്കുന്നതും സിദ്ധിക്ക് നടക്കുന്നതും രണ്ട് രീതിയിലായിരിക്കും. ശ്രീനാഥിൻ്റെ വേഷവിധാനവും സിദ്ധിക്കിൻ്റെ വേഷവിധാനവും രണ്ടായിരിക്കും. എന്തുകൊണ്ട് ഈ വേദവിധാനം രണ്ടായിരിക്കുന്നു? ഈഗോ കൊണ്ടാണ്. ശ്രീനാഥിൻ്റെ ഈഗോ ശ്രീനാഥിൻ്റെ ഒരു ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. സിദ്ധിക്കിൻ്റെ പിന്നെ ജീവിതം സിദ്ധിക്കിൻ്റെ ഈഗോ ഡിസൈൻ ചെയ്യുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അല്ല, ഇനിയിപ്പോൾ ഇത്
ബോധവാനായി അല്ലെങ്കിൽ നിങ്ങൾ അവതാര പുരുഷന്മാരായിട്ട് പ്രഖ്യാപിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ നാളെ. എന്നാൽ പോലും നിങ്ങളൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നു, അവിടെ ഒരു ഈഗോയുണ്ട്, ഒരു വേഷം ഒരു ധരിക്കുന്നതിന് ഒരു ഈഗോയുണ്ട്, ഇതിലൊക്കെ ഈഗോ ഉണ്ട്. ഈഗോ തെറ്റായിട്ടല്ല കാണേണ്ടത്. ഈഗോ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഒരു എലിമെൻ്റ് എന്നുള്ള നിലയിൽ മാത്രമേ അതിനെ കാണാവൂ. പക്ഷേ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ പാപം, ഒറിജിനൽ സിൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അത് പ്രശ്നമായി വരുന്നത്. ഒറിജിനൽ സിൻ എന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചത്തിൽ നിന്ന് അവർ ഞങ്ങൾ ഭിന്നരാണ് എന്ന് തോന്നി എന്നുള്ളതാണ്. ആ ഡിസ്റ്റിങ്ഷനാണ് ഫംഗ്ഷനലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മറന്നുപോയത്. അങ്ങനെ പ്രത്യേകമായിട്ടിരുന്നു കൊണ്ട് തന്നെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഈ പൂച്ചക്കുട്ടികൾ ഓടി കളിക്കുന്നതും അവർ തമ്മിൽ വഴക്കുകൂടുന്നതും തമ്മിൽ ഗുസ്തി കൂടി കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ സ്നേഹിക്കുന്നതും ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് അമ്മയുടെ പാല് കുടിക്കുന്നത്, അമ്മ അമ്മയുടെ ടെറിട്ടറി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അമ്മ തൂക്കിയെടുത്ത് കടിച്ചു കൊണ്ടുവന്ന് ഒന്നിനെ കൊണ്ടുപോകുമ്പോൾ ബാക്കിയുള്ള ഒരു അത് ഫോളോ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ അത് അതിൻ്റേതായ വന്യമായിരിക്കുന്ന സ്വഭാവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഒരു ബോധപ്രാപ്തൻ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെയും ചാപല്യങ്ങളെയും എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായിക്കോണം. നാം അതിനകത്ത് ഇടപെടാൻ പോകുമോ? ഒരു കുഞ്ഞുങ്ങൾ ഒരു രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ കിടന്ന് വഴക്കൂടുമ്പോൾ അതിനകത്ത് നമ്മൾ ഇടപെടാൻ പോകുമോ? ഇടപെടാൻ പോകുന്നതിന് വിട്ടിയാണ് ഉണ്ടായിരുന്നത്, കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഹെർമിറ്റ് എന്നൊരു ഒരു ഇംഗ്ലീഷ് പോയട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിനിതുപോലെ ഒരു ആശ്രമത്തിൽ ഒരു ക്രിസ്ത്യൻ ആശ്രമത്തിൽ ചെല്ലുന്ന ഒരാൾ കാണുന്നത് അദ്ദേഹം അവിടുത്തെ പൂച്ചക്കുഞ്ഞുങ്ങളുമായിട്ട് പൂച്ചക്കുഞ്ഞുങ്ങളുടെ കളി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് അതിനകത്തെ തുടക്കം. എന്തുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ജീവിതം, ഇത് തന്നെയാണ് താൽക്കാലികമായിട്ട് തോന്നുന്ന ഗുസ്തി, താൽക്കാലികമായിട്ട് തോന്നുന്ന വൈരുദ്ധ്യങ്ങൾ, താൽക്കാലികമായിട്ട് തോന്നുന്ന സ്നേഹം, താൽക്കാലികമായിട്ട് തോന്നുന്ന ഒത്തൊരുമ, താൽക്കാലികമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി ചേരുക, അതേസമയം എന്തെങ്കിലും ഒരു ഭക്ഷണം ഒറ്റയ്ക്ക് കിട്ടണമെന്ന് വെച്ചാൽ അത് അതിനുവേണ്ടി പോരടിക്കുകയും ചെയ്യാൻ മടിക്കുന്നില്ല. ഇത് മനുഷ്യൻ്റെ ജീവിതം. ഇതിനെ നോക്കിക്കാണുന്നതാണ് ബോധപ്രാപ്തൻ്റെ രീതി എന്ന് മനസ്സിലാക്കണം. ഇതുപോലെ ആരെന്ത് കാണിച്ചാലും അത്രയേ ഉള്ളൂ, അല്ലാതെ അവിടെ അതിക്രമിച്ചൊന്നും ഒന്നുമില്ല. അവരുടെ കർമ്മവാസന അനുസരിച്ച് ഓരോ ജീവികളും കാണിക്കുന്ന പോലെ മനുഷ്യനും കാണിക്കുന്നു. മനുഷ്യൻ എന്താണോ ആ പ്രകൃതിയുടെ സഹജമായിരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് മാറുന്നത്, അപ്പോൾ അവന് പ്രകൃതി ജയം നേടിയവൻ എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് ആ ജൈനമതത്തിലുള്ളവരും ഇവിടെയുള്ള ദർശനങ്ങളിലുള്ളവരൊക്കെ സിദ്ധന്മാർ എന്ന് വിളിക്കുന്നത്. സിദ്ധി കാണിക്കുന്നവരെന്നുള്ള അർത്ഥത്തിലല്ല, പ്രകൃതി ജയം സിദ്ധിച്ചവർ എന്നുള്ള അർത്ഥത്തിൽ. അവർ അടിസ്ഥാനപരമായ പ്രകൃതിയുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തരാണ്. അവർക്ക് ആളുകളെ കൂട്ടാനോ ആളുകളെ ഒരേ തരത്തിലുള്ള ഒരു വെറൈറ്റി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാർ പ്രത്യേകമായിരിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. കാരണം പ്രകൃതിയിൽ നിന്ന് ഭിന്നരായി കഴിഞ്ഞു, പ്രകൃതിക്ക് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊരു അവസരത്തിൽ ആ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഫങ്ഷണൽ എലിമെൻ്റായിട്ട് മാത്രമേ ഈഗോയെ കാണാവൂ എന്ന് ഒന്നുകൂടി ഓർപ്പിക്കുന്നു. ഇനി അതിനകത്ത് വല്ലതും ഉണ്ടോ? അല്ലല്ല, ഈ സ്ഥൂലമായിരിക്കുന്ന എക്സിസ്റ്റൻസ്, സ്ഥൂലമായിരിക്കുന്ന ബന്ധനം എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്നതാണ് എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ആ ദോലനം ആരംഭിക്കുന്നതല്ല. ദോലനം ഇല്ലാതിരിക്കാൻ വേണമെങ്കിൽ എത്രയോ പേര് ആ സമഷ്ടിയായിരിക്കുന്ന മനസ്സിലേക്ക് വരാതെ തന്നെ ആ കൈവല്യത്തിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നവരുണ്ട്. ആ തീരുമാനം എവിടെ നിന്ന് വരുന്നു? ആ പറഞ്ഞ ഈഗോയിൽ നിന്ന് വരുന്നു, ഫങ്ഷണലായിട്ടുള്ള ഈഗോയിൽ നിന്ന് വരുന്നു. ഞാൻ തിരിച്ചിറങ്ങുന്നില്ല എന്ന് വിചാരിച്ചാൽ തിരിച്ചിറങ്ങുന്നില്ല. അതല്ല പ്രപഞ്ചത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, ആനന്ദാനുഭവത്തിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കും. ഞാൻ ഇന്ന് ജിസ്സിനോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി,
ഒക്ടോബറിലുള്ള ഒരു ചോദ്യത്തിനകത്ത് ജിസ്സിനോട് മറുപടി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞിരിക്കുന്നു, അതായത് ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് ശ്വാസരഹിതമായിരിക്കുന്നതിൽ നിന്ന് ശ്വാസത്തിലേക്ക് എന്ന് പറയുന്ന നിത്യം നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 21,600 പ്രാവശ്യം ഒരു ജീവിതത്തിൽ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നിത്യവും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ബോധത്തിൽ നിന്ന് അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചത്തിലേക്കുള്ള പ്രൊജക്ഷൻ്റെ മിനിയേച്ചർ തന്നെയാണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഓ, അതായത് നമ്മുടെ ശരീരത്തിൽ 21,600 പ്രാവശ്യം ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവവും ഇല്ലാതാക്കലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ശ്വാസത്തിനും വെറൈറ്റിയുള്ള മാനസിക ചിന്തകളോ അല്ലെങ്കിൽ അതിൻ്റെതായ കൽപ്പനകളോ ഒക്കെ ഉണ്ടായി പ്രപഞ്ചം അറിയുന്നു, തിരിച്ചു വരുന്നു, പ്രപഞ്ചം അറിയുന്നു, തിരിച്ചു വരുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാരണമായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെ പോകണം, എന്ത് ചിന്തിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ ചിന്തിക്കുന്ന ആ ഡിസ്റ്റിങ്റ്റീവായിട്ടുള്ള ആ ഒരു ഈഗോയാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഈഗോ എന്ന് പറയുമ്പോൾ അഹങ്കാരി എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ എടുക്കരുത്. അഹംഭാവം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയല്ല തെറ്റിദ്ധരിക്കേണ്ടത്.